പ്രളയക്കെടുതി ഏറ്റവും കൂടുതൽ നാശം വിതച്ച മണ്ഡലങ്ങളിലെ എം എൽ എമാർക്ക് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാനായില്ല. ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാനും റാന്നി എം എൽ എ രാജു എബ്രഹാമിനുമാണ് സി പി എം അവസരം നിഷേധിച്ചത്. പ്രളയത്തെക്കുറിച്ച് തൻ്റെ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് രാജു എബ്രഹാം സഭയിൽ തന്നെ വിശദീകരിച്ചു. പ്രളയക്കെടുതിയിൽ നാശനഷ്ടങ്ങളുണ്ടായ മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെ അനുഭവങ്ങൾ കൂടി കേട്ട് പുതിയ വികസന നയം രൂപീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിനായാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചതും. എന്നാൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കേണ്ട എം എൽ എമാരുടെ പട്ടിക പുറത്തുവന്നപ്പോൾ അതിൽ സി പി എം എം എൽ എമാരായ സജി ചെറിയാനും രാജു എബ്രഹാമും ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തനത്തിൻ്റെ പാളിച്ച ചൂണ്ടിക്കാട്ടി സജി ചെറിയാനും അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നത് ചൂണ്ടിക്കാട്ടി രാജു എബ്രഹാമും നേരത്തെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. വീഴ്ച ഉണ്ടായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. സംബന്ധിച്ച് ഗവൺമെന്റ് ഗൗരവമായ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സജി ചെറിയാനെയും രാജു എബ്രഹാമിനെയും ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രതിപക്ഷം ആയുധമാക്കി. സത്യസന്ധമായി അഭിപ്രായം പറഞ്ഞതിനാണോ പാർട്ടി ഇവരെ ഒഴിവാക്കിയതെന്നായിരുന്നു ശബരിനാഥ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇവർക്ക് വേണ്ടി കൂടിയാണ് തങ്ങൾ വിമർശനം ഉന്നയിച്ചതെന്ന് എൻ ശംസുദ്ദീൻ പറഞ്ഞതോടെ വിശദീകരണവുമായി രാജു എബ്രഹാം രംഗത്തെത്തി. മാധ്യമങ്ങളോട് പറഞ്ഞത് 3 തവണ മുന്നറിയിപ്പ് നൽകിയതാണ്. മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ 500 ഉരുളുകൾ പൊട്ടി ആ വെള്ളമാണ് വന്നത്. ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2 മാധ്യമങ്ങൾ 2 അരികിൽ കട്ട് ചെയ്തു നടുക്കത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം. ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയതിനോടോ പ്രതിപക്ഷ പരിഹാസത്തോടോ പ്രതികരിക്കാൻ സജി ചെറിയാൻ തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.